Welcome to my channel. Now, we have microgreen. This is a microgreen. ഒരു സാവാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വഴറ്റി എടുക്കാം നമുക്ക്. ആദ്യമേ നമുക്ക് ഈ ഉള്ളി ഒന്ന് നല്ലതായിട്ട് വഴറ്റി എടുക്കാം. നമുക്ക് ഈ മൈക്രോഗ്രീനോട് ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് മസാല എടുത്തേക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ഇറച്ചി മസാല, ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ട് പച്ചമുളക്. ഇത്രയും സാധനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഈ പച്ചമുളകും ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ മൈക്രോഗ്രീൻ നല്ല വെള്ളമുണ്ട്, അതുകൊണ്ട് നമുക്കത് വറ്റിച്ചെടുക്കണമല്ലോ. ചെറിയ വെള്ളമുണ്ട്. നമുക്ക് ഈ മസാലയുടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എടുത്തു വെച്ചേക്കുന്ന ഉള്ളം കിഴങ്ങോടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചേക്കുന്ന ഉള്ളം കിഴങ്ങോടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഗ്രീൻ എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉള്ള പൊടിച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കാം. കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഷേപ്പ് പിടിച്ച് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം. ഇവിടെ കട്ട്ലറ്റിന് മൈക്രോഗ്രീൻ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. കട്ട്ലറ്റ് ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. നമ്മുടെ മൈക്രോഗ്രീൻ കട്ട്ലറ്റ് ഇവിടെ റെഡിയായി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിലേക്കൊന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ.